നമസ്കാരം, കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. നല്ല മൊരിഞ്ഞ പരിപ്പ് വടയാണ് കേട്ടോ. ചട്നിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒപ്പം ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽച്ചായയോ എന്താണെങ്കിലും നല്ല അടിപൊളിയാണ്. ചട്നിയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ആരെങ്കിലും പരിപ്പ് വട കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് അറിയിക്കണം കേട്ടോ. മിക്കവരും ഉഴുന്നുവടയുടെ കൂടെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിലാണ് പരിപ്പ് വടയ്ക്കും ചട്നി കൂടെ കഴിക്കാതെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എങ്ങനെയാ പരിപ്പ് വട ഉണ്ടാക്കണം നോക്കാം. ഞാൻ രണ്ട് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. വടപ്പരിപ്പ് പ്രത്യേകിച്ച് വാങ്ങാൻ കിട്ടും. ഞാൻ എടുക്കാറുള്ളത് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ സാമ്പാർ പരിപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും പകുതി പകുതി വെച്ചിട്ടും എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. കടലപ്പരിപ്പ് മാത്രമായിട്ടും എടുത്തുണ്ടാക്കാം, അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പ് മാത്രം എടുത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഏകദേശം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാനൊരു 2 മണിക്കൂർ കുതിർത്ത് വെക്കേണ്ട കഴുകിയ ശേഷം ഇവിടെ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഒരു സവാള, ഒരു 8-9 ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില, പിന്നെ ഇഞ്ചി. നാടൻ ഇഞ്ചി തന്നെയാണ്, നാട്ടിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള എരിവുള്ള പോലത്തെ ഒരു ഇഞ്ചി തന്നെയാണ് കേട്ടോ. ഈ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുവന്ന മുളകും ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കായത്തിന്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയൊന്നും ആരും അധികം ചേർക്കണ കണ്ടിട്ടില്ല. പിന്നെ വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചെറിയ ജാറില് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരയേണ്ട കാര്യമില്ല, ഒന്ന് കറക്കിയെടുക്കുക. അപ്പോ എല്ലാം പകുതി പകുതി ചേർത്തിട്ടാണ് അരക്കണം കേട്ടോ. ഉള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ചുവന്ന മുളക് ഇതെല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അരയേണ്ട കാര്യമില്ല. പിന്നെ 2 നുള്ള് കായപ്പൊടി, 1-2 നുള്ള് മതിയാവും കേട്ടോ. കായപ്പൊടി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. ഈ ഒരു പാകത്തിനാണ് അരയ്ക്കുക. പിന്നെ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, പരിപ്പ് മാത്രം അതിലിങ്ങനെ കിടക്കണമായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ അത് മറന്നുപോയി. പക്ഷെ ഒരു കറക്ക്, ഈ ഒരു പാകം പോലെ ഒന്ന് കറക്കിയെടുക്കുക ചെയ്തിട്ടുള്ളൂ. പക്ഷെ മുഴുവനായിട്ടും അരഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ പരിപ്പായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പരിപ്പ് വട കാണാനും ഒരു ഭംഗി ഉണ്ടാവുക, നമ്മൾ കടകളിൽ നിന്ന് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ. അപ്പോ ഞാൻ എല്ലാം ഇവിടെ അരച്ചെടുത്തു, ഒന്ന് കറക്കിയെടുത്തിട്ടില്ല. ഒരുപാട് അരക്കിയല്ല, ഒന്ന് കറക്കിയ പോലെ ആക്കി. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ബാക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നോക്കി നോക്കി വേണം ഉപ്പ് ചേർക്കാൻ, ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും പച്ചമുളകും, അപ്പോഴേ എടുത്തതിന്റെ എല്ലാം പകുതി പകുതി മാറ്റി വെച്ചു. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി കൂടുതൽ എടുക്കണാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ സവാള എടുത്താലും മതി. ചെറിയുള്ളി ഞാൻ ഒരു 9 എണ്ണമാണ് എടുത്ത്. അതുപോലെ പച്ചമുളക് എരിവനുസരിച്ച് നമുക്ക് എടുക്കാം. ഇവിടെ മക്കൾക്ക് കഴിക്കേണ്ടത് കൊണ്ട് ഒരുപാട് ഞാൻ ചേർക്കണില്ല. എന്നാൽ അത്യാവശ്യം പച്ചമുളകും ചുവന്ന മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മല്ലിയിലയും അതുപോലെ തന്നെ നല്ലോണം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. കറിവേപ്പിലി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുത് ചെറുതായിട്ട് മുറിക്കുക, തീരെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇപ്പോ ഇങ്ങനെ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഓരോന്നും ആക്കി വെച്ച ശേഷമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ ആ സമയത്ത് എണ്ണ ചൂടായ ശേഷം ഓരോന്നായി കൈ വെച്ച് ഉരുട്ടിയിട്ട് പരത്തിയെടുത്താലും മതി. പിന്നെ ഞാൻ ഉഴുന്നുവടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ എണ്ണയിലൊക്കെ ഇടുമ്പോൾ പേടി തോന്നണവർക്ക്, കൈ എണ്ണ തെറിക്കുമെന്ന് പേടി തോന്നണവർക്ക് ചെയ്യാനായി ഒരു എളുപ്പ വിദ്യ, നമ്മൾ ചായ അരിപ്പ് കൊണ്ട്, ചായ അരിപ്പിടം നല്ല വൃത്തിയുള്ള ചായ അരിപ്പായിരിക്കണം, അതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉഴുന്നുവട റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫലാഫിലും അതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, വെള്ളക്കടല വട. അപ്പൊ ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്ത ശേഷം ഉണ്ടാക്കുകയാണ് ചെയ്യണം കേട്ടോ. പിന്നെ എന്റെ ഒരു പരീക്ഷണമായിരുന്നു, കുബൂസ് കൊണ്ടും ഞാൻ വട ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അമ്മ, എന്റെ അമ്മയൊക്കെ മുമ്പ് ചെറുതായിരിക്കും, എപ്പോഴും വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ വീട്ടില്. അപ്പൊ ഉണ്ടാക്കുമ്പോ സാമ്പാർ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. കടലപ്പരിപ്പൊന്നും അങ്ങനെ അന്ന് വാങ്ങലില്ല. ഇപ്പോഴാണ് അതൊക്കെ വാങ്ങി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കടലപ്പരിപ്പ് മാത്രമായിട്ടും ഒക്കെ ഉണ്ടാക്കണത്. പിന്നെ വടപ്പരിപ്പ് വാങ്ങി ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതും ടേസ്റ്റിന് ഒരു കുറവുമില്ല, അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് അരിപ്പ, അപ്പൊ നല്ലൊരു അരിപ്പ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അരിപ്പയിലല്ല ചെയ്യണത്, നേരിട്ടിട്ട് കൊടുക്കണം. എപ്പോഴും എനിക്ക്
ഇടുമ്പോ ഒരു പേടിയുണ്ട് എപ്പോഴും, ഇതിങ്ങനെ എണ്ണ തെറിക്കോ എന്നൊരു പേടിയുണ്ട് എപ്പോഴും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് നല്ലോണം ഒരു വശം ആയ ശേഷം മാത്രം അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് ചുട്ടെടുക്കുക. പിന്നെ നടു ഉൾവശമൊക്കെ ഒന്ന് വേവ്, ചിലർ പറയാറുണ്ട്, എന്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട്, ഒരുപാട് ഉള്ളൊന്നും വേവാത്ത പോലെ മുരിഞ്ഞ പോലെയൊന്നും ആവാറില്ല ഉണ്ടാക്കുമ്പോ എന്ന് പറയാറുണ്ട്. അപ്പോ നല്ലോണം എണ്ണ വേണം, എങ്കിലേ വേവുള്ളൂ. നല്ല എണ്ണയിൽ മുങ്ങി കിടക്കണ പാകത്തിനാവണം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. അതുപോലെ നടുവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ നല്ല ചൂട് ആവണം എണ്ണ. അതിനുശേഷം നല്ലോണം തീ ചുരുക്കി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ളൊന്നും വേവില്ല, പെട്ടെന്ന് കരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കളറായിരിക്കുമല്ലോ. ഇതിപ്പോ എന്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ കിച്ചണിൽ ഒരു അധികം വെളിച്ചമില്ല, വെളിച്ചത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ടും അതുപോലെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴും വേറെ വേറെ കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അതാണ് രണ്ട് കളറായിട്ട് തോന്നുന്നത്. ആർക്കും കാണുമ്പോ എന്താ ഇങ്ങനെ വിചാരിക്കേണ്ട, അതുകൊണ്ട് പറയണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടത് കൈകൊണ്ട് ചെയ്യണ പോലെ തോന്നണത്. അപ്പൊ നമ്മുടെ പരിപ്പുവടയൊക്കെ ഏകദേശം എല്ലാം ആയി തുടങ്ങി കണ്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാ പുറത്തൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മല്ലിയില ചേർത്തിട്ട് ആരും അധികം ഉണ്ടാക്കണം കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വന്ന് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ഒരു ബെൽ ബട്ടൺ വരും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ പിന്നെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാനൊരു ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചട്നി എല്ലാ പ്രാവശ്യം കാണിക്കുന്നുണ്ട്, വിശദമായി കാണിക്കുന്നില്ല. പൊരികടല ചേർത്തിട്ടുള്ള കട്ട ചമ്മന്തിയാണ്, ചട്നിയല്ല ചമ്മന്തി. കടുകൊന്നും കടുക് വറക്കുന്നുണ്ട്, പക്ഷെ കട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പൊരികടല ഒന്ന് നല്ല ഒന്ന് രണ്ട് തവണയൊക്കെ ആ ചട്നിയുടെ റെസിപ്പി ഇട്ടതാണ്, അതുകൊണ്ട് വിശദമായിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഒന്ന് കാണിക്കും, ഇത് കട്ടിയായിട്ടുള്ള ചമ്മന്തിയാണ് അതുകൊണ്ട് മാത്രം. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് പൊരികടല വറുത്തിട്ടല്ല, പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല വറക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഥവാ പൊരികടല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നിലക്കടല ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ അരച്ചെടുത്തു, അതിന്റെ വീഡിയോ പിന്നെ വേറെ എടുത്തില്ല. അപ്പൊ കടുകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചട്നിയുടെ കൂടെ, ചട്നി പരിപ്പുവടയുടെ കൂടെ ചട്നി കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ചട്നി കൂട്ടിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. കുറെ പേരൊക്കെ റെസിപ്പി ചിലതൊക്കെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഫോട്ടോ അയക്കാനും മറക്കരുത് കേട്ടോ.